നമസ്കാരം. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ചില ആളുകൾ നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഒരു കാറ് വാങ്ങുമ്പോൾ ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്യേണ്ടത്, അവർ ഇന്ത്യയിൽ നിലനിൽക്കുമോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകുമോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കസ്റ്റമേഴ്സിന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ ഒരു ഹാർഡ് ആൻഡ് ആയിട്ടുള്ളൊരു പൈസയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ നിലനിൽക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പല ക്രൈറ്റീരിയ പോലെ തന്നെ ഒരു ക്രൈറ്റീരിയയാണ്. കസ്റ്റമേഴ്സിൻ്റെ ചിന്ത അതാണ്, സേഫ്റ്റി, നല്ല മൈലേജ്, നല്ല സർവീസ്, നല്ല ഫീച്ചേഴ്സ്. അതുമാത്രമല്ല, ഈ വാഹനത്തിന് ഇന്ത്യയിൽ നിലനിൽപ്പുണ്ടോ അല്ലെങ്കിൽ ഈ വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ നിൽക്കുമോ എന്നുള്ള കാര്യവും കൂടെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ചില മോഡലുകളെ കുറിച്ചിട്ടാണ്. വിവിധ കമ്പനികളുടെ വിവിധ മോഡലുകളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ കാണുക, വാഹനം മോശമായതുകൊണ്ടല്ല, ചിലപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ അതിനേക്കാൾ നല്ലൊരു വാഹനം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിന് ഫീച്ചറുകൾ കുറവായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം വാഹനങ്ങൾ ഓവർ പ്രൈസ്ഡ് ആയിരിക്കാം. അതുമാത്രമല്ല, ഈ വാഹനത്തിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല കോമ്പറ്റീഷൻ നേരിടുന്നുണ്ടായിരിക്കാം. അതുമാത്രമല്ല, പ്രോപ്പറായിട്ടുള്ളൊരു അപ്ഡേഷൻ ഈ ഒരു വാഹനത്തിന് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. വാഹനം മോശമായതുകൊണ്ട് മാത്രം ഇന്നിപ്പോൾ ഒരു വാഹനം ഫ്ലോപ്പായി എന്ന് പറയാൻ കഴിയില്ല. ഇത്തരം ഫാക്ടറികൾ വരുമ്പോൾ ചില നല്ല വാഹനങ്ങളൊക്കെ ഫ്ലോപ്പായി മാറുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ചും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ഇപ്പം ഒത്തിരി ഓഫറുകളൊക്കെ ഇയർ ബാക്ക് വണ്ടിക്കൊക്കെ ഓഫർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓഫർ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാഹനം ഇത്തരത്തിലാണ്. അതൊരു ബ്രാൻഡിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, നല്ല രീതിക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരുപാട് സെയിൽസ് ഔട്ട്ലെറ്റുകളുണ്ട്. അതുമാത്രമല്ല, ഷോറൂമുകളുണ്ട്. പക്ഷേ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ പേര് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ് ആ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന പണത്തിന് നമ്മളൊരു മൂല്യം തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് തീർച്ചയായിട്ടും അതിന് മൂല്യമുണ്ട്. അപ്പം നല്ല രീതിക്ക് വാഹനം സെയിൽ ചെയ്യുന്ന ഒരു ഷോറൂമിൽ പോയാൽ പോലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തേ മതിയാവുള്ളൂ. ചിലപ്പോൾ അവർ വളരെ നല്ല രീതിക്കായിരിക്കും നമുക്ക് വാഹനം ഡെലിവർ ചെയ്യാൻ പോകുന്നത്, എന്നാൽ പോലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സമയമെടുത്ത് ചെക്ക് ചെയ്യണം, അതൊരു ശീലമാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, സിട്രോയൻ എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ, അവർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് പൈസ മുടക്കാൻ യാതൊരു മടിയുമില്ല. ഇന്ത്യക്കാർക്ക് നല്ല രീതിക്കുള്ള ഫീച്ചറുകൾ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫീച്ചറുകളും മെക്കാനിക്കൽ സൈഡും മൈലേജ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇന്ത്യക്കാർ ഒരു വാഹനം വാങ്ങുന്നത്. അപ്പോൾ സിട്രോയിൻ്റെ E3 എന്ന് പറയുന്ന ഇലക്ട്രിക് കാർ വളരെ നല്ല പ്രൈസ് പോയിൻറ്റിലാണ് ആ ഒരു വാഹനം വന്നിട്ടുള്ളത്. അത് കോമ്പീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ടിയാഗോ EV ആയിട്ടും, അതുമാത്രമല്ല പഞ്ച് EV ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വാഹനം. നമ്മൾ എടുത്തു പറയേണ്ടത് അതിനൊരു ആക്റ്റീവായിട്ടുള്ളൊരു കൂളിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. അതൊരു പാസീവ് കൂളിംഗ് സിസ്റ്റം എന്നുള്ള രീതിക്ക് ഇപ്പോൾ ഒരു ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയൊക്കെ ടാറ്റയുടെ വാഹനങ്ങളിലുണ്ട്, അതുപോലൊരു കൂളിംഗ് ടെക്നോളജി ആ ഒരു വാഹനത്തിനില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ അവസാനത്തെ 6 മാസത്തെ ഒരു സെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 1500 യൂണിറ്റിന് താഴെയാണ്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1380 യൂണിറ്റുകളാണ് അവസാനത്തെ 6 മാസത്തെ കണക്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 3 ദിവസത്തെ മാരുതി സുസുക്കി ബലീനോടെ സെയിൽസ് നമ്പറിനേക്കാൾ താഴെയാണെന്ന് നമുക്ക് പറയാം. ഏപ്രിലിൽ 251, മെയിൽ 155, ജൂണിൽ 77, ജൂലൈയിൽ 90, ഓഗസ്റ്റിൽ 507, സെപ്റ്റംബറിൽ 300 യൂണിറ്റ്, അങ്ങനെയൊക്കെയാണ് വിറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിം അവസ്ഥ തന്നെയാണ് സിട്രോയൻ്റെ C3 എയർക്രോസ് എന്ന് പറയുന്ന വാഹനത്തിന്. അതിന് C3 എയർക്രോസ് എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് എയർക്രോസ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 999,000 രൂപയ്ക്ക് 7-സീറ്റർ വാഹനം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് വന്നത്. പക്ഷേ കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ, പിന്നെ അത് മാത്രമല്ല, ഇവർ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് വാഹനം ലോഞ്ച് ചെയ്ത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇതിന് ഓട്ടോമാറ്റിക് വേർഷനൊക്കെ കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനീഷ്യലി ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു വൈബ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനുണ്ടാകുന്ന ഒരു അട്രാക്ഷനൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം മറ്റ് വാഹനങ്ങളൊക്കെ വന്നിട്ട് ആരും അറിയാതെ ഒരു സൈഡിലൂടെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കൊക്കെ ഇറങ്ങും. അപ്പോൾ C3 എയർക്രോസ് എന്ന് പറയുന്ന വാഹനം, ഇപ്പം എയർക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്, അതിൻ്റെ സെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഒരു 4,000 കാർ 4,500 വിൽക്കുന്നത്. ഏപ്രിൽ 91, മെയിൽ 125 യൂണിറ്റ്, ജൂണിൽ 136, ജൂലൈയിൽ വെറും 70 യൂണിറ്റിന് താഴെ മാത്രമാണ്. ഏപ്രിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 93 യൂണിറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് മെയിലേക്ക് ഒരു പ്രോഗ്രസ് വന്നെങ്കിലും വീണ്ടും താഴ്ന്നു. ഓഗസ്റ്റിലേക്ക് 38 യൂണിറ്റാണ്, സെപ്റ്റംബറിൽ വെറും 41 യൂണിറ്റാണ്. അപ്പോൾ ഇത് മത്സരിക്കുന്ന സെഗ്മെൻ്റ് എന്ന് പറയുന്നത് മിഡ് സൈസ് SUV ആണ്. അവിടെ ഒരുപാട്, ഏകദേശം 10 പ്ലെയേഴ്സ് അവിടെയുണ്ട്.
ഇനി ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട, ഹോണ്ട ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം ഹോണ്ട റിയലി സ്ട്രഗ്ലിംഗ് ആണ്. ഹോണ്ടയെ എലിവേറ്റ് ചെയ്യും എന്ന വിശ്വാസത്തിൽ വന്ന എലിവേറ്റ് വരെ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണുപോയി. അതായത് അതിന് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, വാഹനത്തിന് എഞ്ചിൻ നല്ലതാണ്, പക്ഷേ ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും നല്ല കോമ്പറ്റീഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം കോമ്പറ്റീഷനുള്ള സെഗ്മെൻറ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, കുഷാക്ക്, ടൈഗോണ്, ആസ്റ്റർ, എലിവേറ്റ്, അതുപോലെ ഗ്രാൻഡ് വിറ്റാര, ക്രെറ്റ, സെൽട്ടോസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എലിവേറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമായിരുന്നെങ്കിൽ, ഹൈബ്രിഡിലൊക്കെ വരികയായിരുന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനം രക്ഷപ്പെട്ടേനെ. അവസാനത്തെ ഒരു 6 മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 2000 യൂണിറ്റിന് താഴെയാണ് വിറ്റിട്ടുള്ളത്. ഏപ്രിൽ 1731, മെയിൽ 1553, ജൂണിൽ 2151, ജൂലൈയിൽ 1340, ഓഗസ്റ്റിൽ 1723, സെപ്റ്റംബറിൽ 1960. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ 4 മാസത്തെ ഇവരുടെ സെയില്, ഈ ഒരു പർട്ടിക്കുലർ വാഹനത്തിൻ്റെ സെയില് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും 16,000-17,000 വാഹനം ഒരു മാസം വിൽക്കുന്ന ക്രെറ്റയുടെ 7 അയലത്ത് പോലും എത്തുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹോണ്ടയുടെ മറ്റൊരു വാഹനമായിട്ടുള്ള ഹോണ്ട സിറ്റി, അതും സ്ട്രഗിൾ ചെയ്യുകയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞൊരു വാഹനമാണ്, പക്ഷേ ക്വാളിറ്റി വൈസിൽ വളരെ നല്ലൊരു വാഹനമാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേർണയ്ക്കും വേർട്ടസിനും സ്ലാവിയയ്ക്കും ഒക്കെ താഴെയാണ് ഇതിൻ്റെ ഒരു സെയിൽസ് വന്നിട്ടുള്ളത്. പക്ഷേ മാരുതി സുസുക്കിയുടെ സിയാസിന് ജസ്റ്റ് മുകളിൽ ഇതിൻ്റെ സെയിൽസ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡ് മാറി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും മൈക്രോ എസ് യു വി, കോമ്പാക്ട് എസ് യു വി, മിഡ് സൈസ് എസ് യു വി അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഹോണ്ട സിറ്റിയുടെ സെയിൽസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏപ്രിൽ 825, മെയ്യിൽ 1054, ജൂണിൽ 859, ജൂലൈയിൽ 957, ഓഗസ്റ്റിൽ 1018, സെപ്റ്റംബറിൽ 895 യൂണിറ്റ്. ആ ഒരു റേഞ്ചിലാണ് അതും പോകുന്നത്. പിന്നെ എം ജിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ജി ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, എം ജിയുടെ വാഹനങ്ങളൊന്നുമല്ല എം ജി ഇവിടെ കൊണ്ടുവരുന്നത്, ബൗജിങ്ങിൻ്റെയും വോളിങ്ങിൻ്റെയൊക്കെ വാഹനങ്ങളാണ്. അപ്പോൾ എം ജിയുടെ ആസ്റ്റർ എന്ന് പറയുന്നൊരു മോഡലുണ്ട്, അത് ശരിക്കും മത്സരിക്കുന്നത് ഈ മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലാണ്. ക്രെറ്റ പോലെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഏകദേശം ഒരു 11,000 യൂണിറ്റ് ആവറേജ് ഒരു മാസം വിൽക്കുന്നുണ്ട്. ക്രെറ്റയാണെന്നുണ്ടെങ്കിൽ 16,000-ത്തോളം യൂണിറ്റ് വിൽക്കുന്നുണ്ട്. സെൽട്ടോസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 8,000-9,000 യൂണിറ്റൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ ആസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും ഡൗൺ ആണ്. 1,000 യൂണിറ്റൊക്കെ വിറ്റാൽ വിറ്റു എന്നൊരവസ്ഥയാണ്. ജീപ്പിൻ്റെ കാര്യം എടുത്തു പറയണം, ജീപ്പ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ജീപ്പിൻ്റെ കോമ്പസ്, മെറിഡിയൻ എല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഒരു 500 യൂണിറ്റിന് താഴെയാണ് മൊത്തത്തിലുള്ള ഒരു സെയിൽസ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ മെരിഡിയൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24.99 എന്ന് പറയുന്ന നല്ലൊരു പ്രൈസ് പോയിൻ്റിൽ ഈ ഒരു വാഹനം വന്നെങ്കിൽ പോലും ആളുകൾ കൂടുതൽ ഇപ്പോൾ ഡീസൽ വാഹനങ്ങൾ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. അതുകൊണ്ടായിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഹയർ എൻഡിൽ നിൽക്കുന്നു എന്നുള്ള ഒരു രീതിക്കാണ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ജീപ്പ് കുറച്ചും കൂടെ ഒന്ന് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ മഹീന്ദ്രയുടെ മെറാസോ എന്ന് പറയുന്നൊരു വാഹനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മെറാസോ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നൊക്കെ വാർത്തകൾ വന്നെങ്കിലും ഇപ്പോഴും ഒരു 20 യൂണിറ്റൊക്കെ ആവറേജ് ഇറങ്ങുന്നുണ്ട്. നമ്മൾ അവസാനത്തെ ഒരു 6 മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 യൂണിറ്റുകൾക്ക് അടുത്തൊക്കെയാണ് വിറ്റിട്ടുള്ളത്. പക്ഷേ മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹീന്ദ്ര ഫോക്കസ് ചെയ്യുന്നത് ഥാറിലും എക്സ് യു വി 7WLലും 3XOലൊക്കെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എക്സ് യു വി 4W എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനം അത് റീപ്ലേസ് ചെയ്യാറായി. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹീന്ദ്ര ഈ ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള വാഹനത്തെ, അല്ലെങ്കിൽ അവരുടെ ഒരു ടെസ്റ്റ് വാഹനം എന്നുള്ള രീതിക്ക് മാത്രമാണ് എനിക്ക് എന്നെ കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ടാറ്റയുടെ കേസാണെന്നുണ്ടെങ്കിൽ ടിഗോറിലാണ് അവർ യഥാർത്ഥത്തിൽ എൻ്റെ ഇലക്ട്രിക് കാര്യങ്ങളൊക്കെ, ഇലക്ട്രിക് വാഹനം എന്നുള്ള രീതിക്ക് നന്നായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അവരുടെ ഒരു എക്സ്പെരിമെൻ്റൽ ടൂളെന്ന് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിഗോറിനെ പറയാം. അതുപോലെ തന്നെയാണ് മഹീന്ദ്രയുടെ കേസിൽ എക്സ് യു വി 4W എന്ന് പറയുന്നത്. അപ്പോൾ 3XOയുടെ ഇലക്ട്രിക് വേർഷൻ വരാൻ പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു വാഹന നിർമ്മാണ കമ്പനി എന്നൊരിക്കലും പറയാൻ കഴിയില്ലെങ്കിലും ഈ മോഡലിൻ്റെ കേസിൽ അങ്ങനെ തന്നെ പറയാം. മാരുതി സുസുക്കി ജിംനിയാണ്. ജിംനി ഒരു സമ്പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജിംനിയുടെ സെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ മാസം 2429 വാഹനങ്ങൾ വിറ്റിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ മാസം ഒരു 3.5 ലക്ഷം രൂപയുടെ അടുത്ത് ഓഫർ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 257, മെയ്യിൽ 247, ജൂണിൽ 481, ജൂലൈ നമ്മൾ പറഞ്ഞു 2429, ഓഗസ്റ്റിൽ 592, സെപ്റ്റംബറിൽ 599. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു പരാജയമായി മാറിക്കൊണ്ടിരിക്കും. കാരണം ഇന്ത്യൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അവർക്കറിയാം ഇത് K15B എന്ന് പറയുന്ന എഞ്ചിനാണ്, കുറച്ച് പഴയ എഞ്ചിനാണ്. അത് മാത്രമല്ല 4-സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ടോപ്പ് എൻഡിന് ഓൺ റോഡ് 18 ലക്ഷം രൂപയുടെ അടുത്തൊക്കെയാണ് വില. ആ 18 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം എടുത്ത ആളുകൾ 2024 ജൂലൈ മാസം ഇതിന് 3.5 ലക്ഷം രൂപ ഓഫർ വന്നപ്പോൾ സെയിം മോഡൽ 13 ലക്ഷത്തിനും 14 ലക്ഷത്തിനും എടുത്തപ്പോൾ ഇതിന് മുമ്പ് ടോപ്പ് എൻഡ് വേഷനൊക്കെ നല്ല വില എടുത്ത ആളുകളുടെ ഒരു അവസ്ഥ എന്താണ്?
അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് മാത്രമല്ല ടേണിംഗ് റേഡിയസും വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് പർപ്പസിന് കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് ഒരു മറുവാദം എന്നുള്ള രീതിക്ക് പറയാം. പക്ഷേ ഈ കൊടുക്കുന്ന ഈ പൈസയ്ക്ക് ഇത്രയും പൈസയ്ക്കുള്ള ഒരു വാഹനമുണ്ടോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ടൊയോട്ടയുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലക്സും ക്യാമറയും രണ്ടും സ്ട്രഗിൾ ചെയ്യാണ്. ഹൈലക്സിൻ്റെ കേസ് എന്ന് പറയുന്നത് വണ്ടി മോശമല്ല, ഒരിക്കലും വാഹനം മോശം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല, മികച്ചൊരു വാഹനമാണ്. ഇവിടുത്തെ ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. 10 ലക്ഷം രൂപയാണ് ഇപ്പം ക്യാമറയ്ക്കാണെന്നുണ്ടെങ്കിലും ഹൈലക്സിനാണെന്നുണ്ടെങ്കിലും ഓഫർ കമ്പനി കൊടുക്കുന്നത്. പിന്നെ നിസാൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിസാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നിസാനെ രക്ഷിച്ച് കൊണ്ട നടത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു കുടുംബം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മാഗ്നേറ്റ് എന്ന് പറയുന്ന പുത്രനാണ്. അപ്പോൾ നമുക്കത് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഫോക്സ് വാഗണിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഹനങ്ങൾ മോശമല്ല, എന്തുകൊണ്ടോ മാർക്കറ്റിങ്ങിൻ്റെ അഭാവം, അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൽ മികച്ചൊരു വാഹനമുണ്ട്, അതല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഫീച്ചറുകൾ കുറവാണ്, അതല്ലെങ്കിൽ പ്രോപ്പർ അപ്ഡേഷൻ കൊടുത്തില്ല, ഇത്തരം കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിംനി ഓൺ റോഡ് ആൽഫ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒരു 12 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സക്സസ്ഫുൾ വാഹനമായി മാറിയേനെ. യഥാർത്ഥത്തിൽ ജിംനി 9,99,000 ഇറങ്ങാനിരുന്നൊരു വണ്ടിയാണ്. പക്ഷേ ഈ ഹൈപ്പും എക്സൈറ്റ്മെൻറ്റൊക്കെ കണ്ടിട്ട് മാരുതി വിചാരിച്ചു എല്ലാ ആൾക്കാരും ചാടിച്ച് നീ ഒരു വാഹനം വാങ്ങും എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് തന്നെയാണ് ഥാറിൻ്റെ ഫോർ വീൽ ഡ്രൈവ് മാറ്റിയിട്ട്, ഫോർ വീൽ മാറ്റിയെന്നല്ല പറഞ്ഞത്, അതിന് സമാന്തരമായിട്ട് റിയർ വീൽ ഡ്രൈവ് ഉള്ള മോഡൽ വന്നപ്പോൾ അതിന് 9,99,000 അതിൻ്റെ ഒരു പ്രൈസിങ്. നല്ല സക്സസ്സായി മാറി. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി. നമസ്കാരം.